നമസ്കാരം. സുദിനത്തിലേക്ക് എല്ലാ ദൂരദർശൻ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പ്രേക്ഷകരിലേക്ക് ന്യൂസ് റൂമിൽ നിന്ന് എത്തിച്ചത് ഷാൽമയായിരുന്നു. അപ്പോ ന്യൂസിന് മുമ്പ് നമ്മൾ പറഞ്ഞതുപോലെ നമുക്കിന്ന് വളരെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഇന്ന് ഇന്റർനാഷണൽ വുമൻസ് ഡേ ആയതുകൊണ്ട് തന്നെ സ്ത്രീ ശാക്തീകരണവുമായിട്ട് ബന്ധപ്പെട്ടും പൊതുവായിട്ടുള്ള എന്താണ് നിയമവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്ന, ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ച് ഒട്ടും പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത, കേരളത്തിന്റെ അഭിമാനം എന്ന് തന്നെ നമുക്ക് വളരെ സന്തോഷത്തോടുകൂടി സംബോധന ചെയ്യാവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. കേരളത്തിലെ ആദ്യ വനിതാ IPS ഓഫീസർ, കേരളത്തിലെ ആദ്യ വനിതാ DGP, ഇപ്പോ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസിന്റെ DGP ആണ് ആർ ശ്രീലേഖ IPS. മാമിന് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം എല്ലാവർക്കും. ഹാപ്പി വിമൻസ് ഡേ. നല്ലൊരു വനിതാ ദിനമാണ്. അതെ, തിരിച്ചും മാഡത്തിനും വനിതാ ദിനം ആശംസിക്കുന്നു. തീർച്ചയായിട്ടും അതെ, ഇതുപോലെ ഇത്രയും ആപ്റ്റായിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് ഇന്നത്തെ ദിവസം ഗസ്റ്റായിട്ട് കിട്ടാനില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ IPS, ഫസ്റ്റ് IPS ഓഫീസർ ഫ്രം കേരള എന്ന് പറയുമ്പോൾ തന്നെ ആ കാലഘട്ടത്തിൽ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെ റെപ്രസെന്റ് ചെയ്യാൻ വളരെയധികം ചുരുക്കം ചിലരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഈ പോലീസ് മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം, അതിൽ നേരിട്ട തടസ്സങ്ങൾ, പ്രതിബന്ധങ്ങൾ, അത് നമ്മുടെ പ്രേക്ഷകർക്കായി മാഡം ഒന്ന് പങ്കുവയ്ക്കും. നേരത്തെ കുറെ പറഞ്ഞിട്ടുണ്ട് ഞാൻ, എന്നാലും വീണ്ടും ആവർത്തിക്കുകയാണ്. പോലീസ് എന്ന് പറഞ്ഞത് ഞാൻ ആഗ്രഹിച്ചു വന്നതല്ല, എനിക്ക് ഇങ്ങോട്ട് തന്നതാണ് ദൈവം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത്, ഞാൻ സിവിൽ സർവീസ് പരീക്ഷ എഴുതുമ്പോൾ IAS എന്ന് ഉദ്ദേശിച്ച് എഴുതിയതാണ് പരീക്ഷ. കാരണം അന്ന് IPS എന്നൊന്നും എനിക്ക് മനസ്സിൽ കൂടെ പോകുന്നില്ലല്ലോ. നമ്മൾ അതിനെപ്പറ്റി ഒരു വനിതാ IPS അല്ലെങ്കിൽ ഒരു IPS എന്നുള്ള പോലീസ് എന്നൊക്കെയുള്ള ഒരു ചിന്ത പോലും നമുക്ക് പോകുന്നില്ല. അപ്പോൾ കിരൺബേടി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ ദൂരെ നിൽക്കുന്ന എന്തോ നക്ഷത്രമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പ്രാപ്യമായിട്ടുള്ള ഒന്നും അല്ലാത്തതുകൊണ്ട് ഞാൻ സിവിൽ സർവീസ് എഴുതിയത് എൻ്റെ ടീച്ചർമാർ പറഞ്ഞതുപോലെ IAS കിട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കിട്ടിയപ്പോൾ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ട് IPSൽ വന്നതാണ്. അപ്പോൾ IPS കിട്ടിയപ്പോഴും എനിക്ക് ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞു ചെയ്യണം, തീർച്ചയായിട്ടും എടുക്കണം, കിട്ടിയ റാങ്ക് കളയണ്ട എന്ന് പറഞ്ഞതുകൊണ്ടും, പിന്നെ ചെറുപ്പകാലം തൊട്ട് കുറച്ചൊരു ധൈര്യമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടും എനിക്ക് പറ്റുമെന്ന് തോന്നിയതുകൊണ്ട് എടുത്തതാണ്. പക്ഷേ ഇപ്പം നോക്കുമ്പോൾ 31 വർഷമായി. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ആ മാർക്ക് കുറഞ്ഞതിന്. പക്ഷേ മാഡം, ഈ ഇപ്പം ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വുമൻ IPS ഓഫീസർ ഇൻ കേരള എന്ന് പറയുന്നത് ഒരു ചാലഞ്ച് ആണ്. അത് കഴിഞ്ഞ് ഫസ്റ്റ് വുമൻ DGP എന്ന് പറയുന്നത് അതിനേക്കാൾ, കാരണം ഇതിനു മുമ്പ് DGP പോസ്റ്റിൽ ഒരു സ്ത്രീ ഇരുന്ന് ഒരു എക്സാമ്പിൾ സെറ്റ് ചെയ്തില്ല. സോ യു ആർ ഗോയിങ് ടു ബി ദ എക്സാമ്പിൾ ഫോർ കമ്മിങ്. ശരിയാണ്. അതായത് ഞാൻ പലപ്പോഴും പറയാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് നടക്കുന്ന ഏത് പാതയിലൂടെയാണോ ആദ്യമായി നടക്കുന്ന ആളുടെ കാലിലാണ് അതിന്റെ മുള്ളും കല്ലും എല്ലാം ഉള്ളത് കിളറുകയാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ പുറകെ വരുന്നവർക്ക് ലേഡി IPS ഓഫീസേഴ്സിന് യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി നടന്നാമതി. പക്ഷെ എന്റെ കാലില് ഒരുപാട്, ദേഹത്തും ശരീരത്തിലും ഒക്കെ ഒരുപാട് ക്ഷതം ഏറ്റിട്ടുണ്ട്. പക്ഷെ അതിന് കുഴപ്പമില്ല, ദിസ് ഹസ് മേഡ് മീ എ ബെറ്റർ പേഴ്സൺ. മാഡം, ഇപ്പോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു യൂട്യൂബിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു വുമൺ IPS ഓഫീസറിന്റെ, മറ്റൊരു സംസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു IPS ഓഫീസറിന്റെ കുറച്ച് വാക്കുകൾ ഉണ്ട്. അതായത് ഫസ്റ്റ് ടൈം സർവീസിലേക്ക് വരുമ്പോൾ വലിയ സിംഗം ലൈക്ക് ഐഡിയോളജി ഒക്കെ ആയിരിക്കും, പക്ഷെ ഗ്രാജുവലി അത് പോവും. അതായത് എപ്പോഴും ഒരു നിയമം ആഗ്രഹിക്കുന്നതും ഒരുപക്ഷെ പൊളിറ്റിക്കൽ ക്ലാസ് ആഗ്രഹിക്കുന്നതും രണ്ടും രണ്ടാണ്. അപ്പൊ ആ ഒരു ദാറ്റ് ഇസ് ഹെർ ഒപ്പീനിയൻ. എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഞാൻ ഇപ്പോഴും സിംഗം തന്നെയാണ്. എന്റെ കുട്ടിക്കാലം, അതായത് ഞാന് 26 വയസ്സിൽ IPS കിട്ടി വരുമ്പോ ഉള്ള ആ ഒരു ചുറുചുറുക്കും, ഇപ്പൊ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക, തന്നെത്താനെ മാനേജ് ചെയ്യുക, പലയിടത്തും ഇടിച്ചു കയറുക, നമ്മളൊരു കാര്യം ഒരു ക്ഷണ നേരത്തിലായിരിക്കണം ചിലപ്പോൾ തീരുമാനം എടുക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു ഒക്കേഷൻ, ഒരു ഒരു ഇപ്പോഴും ഇതുപോലെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആ ഒരു ചുറുചുറുക്കോടെയും ആ ഒരു മനസാക്ഷിയോടും കൂടി തന്നെയായിരിക്കും ചെയ്യുക. ആ ഒരു എന്താണ് സെയിം മെന്റാലിറ്റി തന്നെയായിരിക്കും എനിക്ക് ഇപ്പോഴും ഉണ്ടാവുക. അതായത് നമുക്ക് ഒന്നും നമ്മളെ മാറ്റുന്നില്ല. നമ്മുടെ ആ ഒരു സമയം പരിമിതി അല്ല എന്നുള്ളത് തീർച്ചയായിട്ടും അല്ല, ഒരിക്കലും അല്ല. അപ്പോ മേഡം, നമുക്ക് ധാരാളം സ്ത്രീ സംരക്ഷണ നിയമങ്ങളുണ്ട്, സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതത് കാലങ്ങളിൽ ധാരാളം നിയമങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ പോലും സ്ത്രീകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഒന്നും മുൻപോട്ട് പോയിട്ടില്ല, മെച്ചപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണാം. ഇപ്പോഴും ധാരാളം കേസസ് അവർക്ക് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ധാരാളം ഹറാസ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത്തരം നിയമങ്ങൾ ഉണ്ടായിട്ട് പോലും? ഒരു പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ചില കാര്യങ്ങളിലും മെച്ചപ്പെട്ടിട്ടുണ്ട്. അതായത് സ്ത്രീകളുടെ പശ്ചാത്തലം, അവരുടെ ജോലി ചെയ്യാനുള്ള അവസരം, ഓപ്പർച്യൂണിറ്റീസ്, അതൊക്കെ കൂടിയിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ അവർക്ക് ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ, അതായത് അവർക്കെതിരെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളിൽ കാര്യമായ മാറ്റം ഇപ്പോഴും ഞാൻ കാണുന്നില്ല. അതായത് ഞാൻ ആദ്യം തുടക്കത്തിൽ അന്വേഷിച്ചിരുന്ന ചില കേസുകളുടെ അതേ രീതിയിലുള്ള കേസുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്
വളരെ കഷ്ടകരമായിട്ട് തോന്നുന്നുണ്ട്. അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, സ്ത്രീകൾക്ക് പലതരത്തിലുള്ള മാനസിക ശക്തികളും ദൈവം കൊടുത്തിട്ടുണ്ടെങ്കിലും ശാരീരികമായിട്ടുള്ള ശക്തി പുരുഷന്മാർക്ക് കൂടുതലുള്ളതിൻ്റെ ഒരു അഹങ്കാരമോ അല്ലെങ്കിൽ അത് അവർക്ക് തെളിയിക്കാനോ ഉള്ള ഒരു കാര്യമായിരിക്കണം ചിലപ്പോൾ സ്ത്രീകൾക്കെതിരെ ഇങ്ങനെ അതിക്രമങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതെന്ന്. അത് ഏത് സ്ഥലത്ത് വെച്ചും സ്ത്രീകൾ, വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും കുഞ്ഞുങ്ങളെ ആണെങ്കിലും, സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരവസരം വരുന്നത് ഈ ചില പുരുഷന്മാരുടെ തന്നെ ഇതുപോലെയുള്ള മാനസിക വൈകൃതം കാരണമാണോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാഡം, അവിടെയാണ് മാഡം നിർഭയയുടെ നോഡൽ ഓഫീസർ കൂടെ ആയിരുന്ന ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ ഈ നിർഭയ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇൻസിഡന്റ് നടന്നതിന് ശേഷം കുറെ റിഫോംസ് വന്നിട്ടുണ്ട്, നിയമത്തിലും ഒക്കെ ഒരുപാട് അമെൻമെന്റ്സ് വന്നല്ലോ. അത് എത്രത്തോളം ഹെൽപ്ഫുൾ ആവുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സിസ്റ്റത്തിൽ? അതിനുശേഷമുള്ള റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസസ്, തെളിയിക്കപ്പെടുന്ന ഇഷ്യൂസ്, അതുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെയാണ് മാഡത്തിന്റെ ഒരു വിലയിരുത്തൽ? നമ്മൾ ഡൽഹിയിലെ ഒരു സംഭവം നടന്നതിന് ശേഷമാണ് നിർഭയ എന്നുള്ള ഒരു സ്കീമും സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള നടപടികളും സർക്കാർ ഉണ്ടാക്കിയിട്ടെടുത്തിട്ട്. പക്ഷെ അത് പോലീസ് മാത്രമല്ല ചെയ്യുന്നത്, വിവിധ ഏജൻസികൾ അല്ലെങ്കിൽ വിവിധ വകുപ്പുകൾ ഒന്നിച്ചു ചേർന്ന് ചെയ്യുന്ന പരിപാടിയാണ്. ഉദാഹരണത്തിന് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ്, സ്ത്രീ കുട്ടികളുടെ അത് ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ്, പോലീസ്, ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, ഇവർക്കൊക്കെ ആയിട്ട് ഈക്വലായിട്ട് വീതം വെച്ചിട്ടാണ് ഫണ്ട് കൊടുക്കുക. അപ്പോൾ പോലീസ് ചെയ്തിട്ടുള്ളത്, ഞാൻ നിർഭയയുടെ നോഡൽ ഓഫീസർ ആയിരുന്നപ്പോൾ കൊടുത്തിട്ടുള്ള പ്രപ്പോസൽ പ്രകാരം പോലീസിന് മാത്രമായിട്ട് എല്ലാവർക്കും എല്ലാവരിലേക്കും എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ട് സമൂഹത്തിൽ നിന്ന് തന്നെ പ്രാപ്തരായിട്ടുള്ള സ്ത്രീകളെ സെലക്ട് ചെയ്ത് നിർഭയ നോഡൽ ഓഫീസേഴ്സ് ആക്കി മാറ്റി അവരെ കൊണ്ട് പല സ്ഥലങ്ങളിൽ പോയി സ്ത്രീ പെൺകുട്ടികളെ ശക്തി ഉള്ളവരാക്കി ശാക്തീകരണം നടത്തണം എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. അത് ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ എറണാകുളത്ത് നന്നായിട്ട് നടക്കുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവരടത്തൊന്നും നടത്തി തുടങ്ങിയിട്ടില്ല. പക്ഷേ സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിൽ വളരെ നല്ല രീതിയിൽ നിർഭയ പ്രവർത്തിക്കുന്നുണ്ട്. ഹോമുകളായിട്ട് കുട്ടികളെ സംരക്ഷിക്കുന്നിടത്ത്, പിന്നെ ആരോഗ്യ വകുപ്പിനെ ഈ വൺ സ്റ്റോപ്പ് ക്രൈസിസ് ഭൂമിക എന്ന് പറയുന്ന സെല്ല, അതൊക്കെ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മാഡം, ഇവിടെ കേരളത്തിലെ ഇപ്പൊ സൗമ്യയുടെ ഒരു ഇൻസിഡന്റ്, അതുപോലെ ജിഷ വധം, അപ്പൊ ഇത്തരത്തിലുള്ള കേസസും നമുക്ക് കേരളത്തിലും നടക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ജനങ്ങൾക്ക് പലർക്കും അറിയാം ഇന്ന ഇന്ന ആളായിരിക്കും ചെയ്തിരിക്കുന്നത്, പക്ഷെ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നാൽ പോലും ശിക്ഷിക്കപ്പെടാത്ത സാഹചര്യങ്ങളുണ്ടല്ലോ. അതിന് അല്ല, വേണ്ട രീതി അവർ അർഹിക്കുന്ന തരത്തിൽ ശിക്ഷ ലഭിക്കുന്നില്ല എന്നൊരു പരാതി സമൂഹത്തിനുണ്ടോ എന്നൊരു സംശയം. ശിക്ഷ കൊടുക്കുന്നത് നമ്മളല്ലല്ലോ, ശിക്ഷ എന്ന് പറയുന്നത് കോടതിയിൽ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതിനകത്ത് ഞാനൊരു കമന്റ് ഇപ്പൊ പറയുന്ന ശരിയല്ല. ചിലപ്പോ എനിക്ക് തന്നെ തോന്നാറുണ്ട്, ചില ആൾക്കാർക്ക് അതായത് ഒരു കുറ്റകൃത്യം ചെയ്തതിന്റെ ആനുപാതികമായിട്ടുള്ള ശിക്ഷ ആയിരിക്കില്ല കിട്ടിയതെന്നുള്ള എനിക്ക് തന്നെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആഴത്തിലൊന്ന് പഠിച്ചു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ഒരു എന്താണ് ഒരു നിയമം ഉണ്ട്, നമ്മുടെ പ്രകൃതിയിൽ തന്നെ ഒരു നിയമം നിലനിൽക്കുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് തോന്നും ചിലപ്പോ ഇത് പോരാ, അവന്റെ കൈയും കാലും വെട്ടണം, അവന്റെ ലിംഗം ഛേദിക്കണം, അല്ലെങ്കിൽ അവരെ തല വെട്ടണം, അതിനേക്കാളും ഭീകരമായിട്ടുള്ള ശിക്ഷ ആയിരിക്കും ചിലപ്പോ കിട്ടുന്നത് തന്നെ. കാരണം പ്രൊലോങ്ഡ് ആയിട്ടുള്ള ഒരു ജീവിതം അവസാനം വരെയുള്ള ജയിൽ വാസം എന്ന് പറയുന്നത് പോലും അത് വലിയൊരു ശിക്ഷ തന്നെയാണ്. തീർച്ചയായിട്ടും കൺഫൈൻമെന്റ് എന്ന് പറയുന്നത് വലിയ ശിക്ഷ തന്നെയാണ്. ഇതോടൊപ്പം തന്നെ ഇന്ന് വനിതാ ദിനമായതുകൊണ്ട് തന്നെ വിമന്റെ റെപ്രസെന്റേഷനെ കുറിച്ച് ചോദിക്കാതെ പോകാൻ വയ്യ. കാരണം ധാരാളം ഇപ്പോ എവിടെയാണെങ്കിലും സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ധാരാളം നിയമങ്ങളും ധാരാളം എല്ലാ ചട്ടങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ പോലീസ് കേഡറിലെന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോഴും സ്റ്റേഷൻ ഓഫീസറായിട്ട് വളരെ ചുരുക്കം വനിതകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. പലപ്പോഴും ഒരു ഓഫീസിൽ കയറിപ്പോ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിരിക്കും വനിതാ ഉദ്യോഗസ്ഥരുള്ളപ്പോൾ എന്നുള്ള അവസ്ഥ ഇരിക്കുമ്പോൾ, ഇത്രയും സ്ത്രീജനങ്ങൾ നമ്മുടെ കേരളത്തിലുള്ളപ്പോൾ യോഗ്യരായിട്ടുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറവ് വരുന്നത്? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കേരള ആക്ച്വലി കേരള പോലീസിലാണ് ഇന്ത്യയില് മേ ബി ഏഷ്യയിൽ പോലും ആദ്യമായിട്ട് ഒരു വനിതാ ഓഫീസർ ഉണ്ടായത്. 1938 കുട്ടിയമ്മ എന്ന് പറയുന്ന ലേഡി, മലയാളിയായിട്ടുള്ള ലേഡി പോലീസിൽ ചേരുന്നത്. അന്ന് രാജഭരണമായിരുന്നു ആ സമയത്ത് പോലും, രാജഭരണം പിന്നെ ബ്രിട്ടീഷ് ഭരണമൊക്കെ ആയിരുന്ന സമയത്ത് പോലുമാണ് ഒരു ലേഡി ആദ്യത്തെ ഒരു ഓഫീസറായിട്ട് വരുന്നത്. അതിനുശേഷമാണ് ഇന്ത്യയിൽ പലയിടത്തും വനിതാ ഓഫീസർമാർ പോലും വരുന്നത്. കേരളത്തിലാണ് ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ ഉണ്ടാവുന്നത്.
അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ വനിതകളുടെ കാര്യത്തിൽ ട്രെൻഡ് സെറ്ററാണ് കേരളം. പക്ഷേ ഇപ്പോ മഹാരാഷ്ട്രയും അതുപോലെ കർണാടകയുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലെ വനിതാ പോലീസിന്റെ എണ്ണം കുറവാണ്. പക്ഷെ അതിന് മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് 4 പോലീസ് സ്റ്റേഷനുകളിൽ വനിതാ SHO കുറെ നാളായിട്ട്, ഇപ്പോ എനിക്കൊന്ന് 1-2 വർഷമായിട്ടുണ്ട്, 4 പോലീസ് സ്റ്റേഷനുകളിലും വളരെ മിടുക്കികളായിട്ടുള്ള വനിതാ SIമാര് തന്നെ മാനേജ് ചെയ്യുന്നു. അത് പോരാന്ന് എനിക്ക് അറിയാം, കാരണം 500-ൽ പരം പോലീസ് സ്റ്റേഷനുകളാണ് കേരളത്തിലുള്ളത്. ഇന്നത്തെ ദിവസം എല്ലാ പോലീസ് സ്റ്റേഷനുകളും നിങ്ങൾ പോയി നോക്കിയാൽ ഒരു വനിതാ SHO ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. ഒരു പുതിയ വേറെ സാർ എടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ്. അതുപോലെ ഇപ്പോ വനിതാ ബറ്റാലിയൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് 15% വനിതകളുടെ പ്രാതിനിധ്യം ഉണ്ടാകും എന്ന്, അടുത്ത കാലത്തെങ്കിലും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. ഈ സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഇപ്പൊ കൂടി വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ സ്ത്രീകൾ പുരുഷന്മാരെക്കാളും കുറച്ചുകൂടി ചാലഞ്ചസിലൂടെ കടന്നു പോകേണ്ട ഒരു പോകുന്ന ഒരു വിഭാഗമാണ്. പ്രത്യേകിച്ച് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഒരു റൗണ്ട് ദ ക്ലോക്ക് വർക്ക് ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ പോലീസിന്റെ സ്ട്രെസ് കുറയ്ക്കാനുള്ള പല പദ്ധതികളും ഒക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പക്ഷെ സ്ത്രീകൾക്കായിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് അവർക്ക് ആയിട്ട് എന്തെങ്കിലും ആവിഷ്കരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം പ്ലാൻസ് വല്ലതും ഉണ്ടോ? വനിതാ പോലീസിന് കുറച്ച് പ്രയാസമാണ് നേരത്തെ പറഞ്ഞ പോലെ, കാരണം അവര് മൾട്ടി ടാസ്കിംഗ് ആണ്. വീട്ടിലെ ജോലിയും കുടുംബത്തിന്റെ ജോലിയും പിന്നെ ഓഫീസ് ജോലിയും, അതും 24/7 ഉള്ള ഓഫീസ് ജോലിയും ഒക്കെ ആയി ചെയ്യുമ്പോൾ അവർക്കൊരു പ്രയാസം ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിന്റെ ഒരു പ്രത്യേക പരിഗണന എടുത്തുകൊണ്ട് അവരെ അവരുടെ ഇഷ്ടമുള്ള സ്ഥലത്ത് ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതായത് അവരുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലത്ത്, ഒരുപാട് ദൂരെ പോസ്റ്റ് ചെയ്യാതെ അവർക്ക് ഇഷ്ടമുള്ള, അവർക്ക് താല്പര്യമുള്ള സ്ഥലത്ത് കഴിയുന്നതും പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. അപ്പൊ അത് വളരെയധികം ഗുണം അവർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുപോലെയുള്ള സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു പരിപാടി എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഉണ്ടെന്ന്. ഞാൻ തന്നെ നേരത്തെ തുടങ്ങി വെച്ചതാണല്ലോ ഹാറ്റ്സ്, ഹെൽത്ത് ആൻഡ് അസിസ്റ്റൻസ് ടു ടാക്കൾ സ്ട്രെസ്. അതെ, അത് അതുപോലെയുള്ള പ്രവർത്തനങ്ങൾ തുടർന്ന് നമുക്കപ്പോ പ്രതീക്ഷിക്കാം. അതെ, ഞാൻ ഈ പോലീസുകാരുടെ ഇടയിലുള്ള ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്നതായിട്ടും, പിന്നെ പോലീസിന്റെ ഒരു സ്ട്രെസ്ഫുൾ ജോലിയാണ്. അതായത് ഒരു ഒരു ആക്ഷൻ കഴിഞ്ഞ ഒരു വെടിവെപ്പ് അല്ലെങ്കിൽ ഒരു മരണം, ചില അവരുടെ കാര്യം അവരുടെ പ്രശ്നം കൊണ്ടായിരിക്കില്ല, അല്ല അവർ ചെയ്തതും ആയിരിക്കില്ല, പക്ഷെ ഒരു കസ്റ്റോഡിയൽ ഡെത്ത് തന്നെ വളരെയധികം ട്രോമ ഉണ്ടാക്കും പോലീസിന്. അപ്പൊ ആ സംഭവങ്ങളിലൊക്കെ, അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും, ഒരു കൗൺസിലറിനോട് ഇന്ന് സംസാരിച്ച് ഒരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഹാറ്റ്സ് എന്നുള്ള പ്രപ്പോസൽ കൊടുത്തത്. ആ ഒരു കാര്യത്തിൽ അത് ആദ്യമൊക്കെ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ആളുകൾ മുന്നോട്ട് വരുന്നില്ല. പോലീസ് ഇപ്പൊ ഞാൻ ഈയിടെ അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എനിക്ക് മാനസികമായിട്ടുള്ള അസുഖം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്, അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്തത് കൊണ്ടാണ് അവർ നേരിട്ട് വരാത്തത്. അതെ, തീർച്ചയായിട്ടും മാം, ഇപ്പോ നമ്മളൊരു പുതിയൊരു ട്രെൻഡ് കാണുന്നുണ്ട്. എന്തെങ്കിലും സംഭവം പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ, സൊസൈറ്റിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പൊ നവമാധ്യമങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഹാഷ് ടാഗ്സ് നമ്മൾ ധാരാളം കാണുന്നുണ്ട്. മീ ടു അല്ലെങ്കിൽ സപ്പോർട്ട് മീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹാഷ് ടാഗ്സ്. അപ്പൊ ഇത്തരം പ്രവണത നമ്മളെ കൂടുതൽ സഹായിക്കുകയാണോ ചെയ്തിട്ടുള്ളത്, പ്രത്യേകിച്ചും സ്ത്രീകളെ അവരെ അവെയറാക്കുവാനും അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള നിയമ സഹായം കിട്ടുവാനും സഹായിച്ചിട്ടാണോ ഉള്ളത്, എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് അതേ എന്ന്. കാരണം ഹാഷ് ടാഗ് വെച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ദാറ്റ് ഇസ് സ്പ്രെഡിങ് അല്ലേ, ഒരു സോഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പബ്ലിക്കായിട്ടുള്ള ആൾക്കാർ അത് ടേക്കപ്പ് ചെയ്ത് അവരും കൂടി അതിൽ പങ്കാളികളാവുമ്പോൾ, അതിൽ ആർക്കാണോ അതിനകത്തൊരു ബുദ്ധിമുട്ടുള്ളത് അവർക്കൊരു സപ്പോർട്ട് കിട്ടുന്നു. അതെ, ഒരു സൈക്കോളജിക്കലായിട്ട് ഒരു ഒരു വലിയ ഒരു പിന്തുണ, ഒരു പിൻബലം അവർക്ക് കിട്ടുന്നു അതിൽ. അത് വലിയൊരു കാര്യമാണ്. കൂടാതെ അത് ഇത് കൂടുതൽ കൂടുതൽ പ്രചരിച്ചു പോകുമ്പോഴുള്ള ഒരു നിയമപരമായിട്ടുള്ള അതിനുള്ള ആക്ഷനും ഉണ്ടാവുന്നുണ്ട്. പബ്ലിക് ഒപ്പീനിയൻ ബേസ് ചെയ്തിട്ടുള്ള ആക്ഷൻ എന്ന് പറയുന്നത്, അതായത് കൂടുതൽ ജനങ്ങൾ അതിൽ പിന്തുണച്ചുകൊണ്ട് നടക്കുമ്പോൾ, തീർച്ചയായിട്ടും സർക്കാർ അത് നോട്ടീസ് ചെയ്യുകയും ഏജൻസികൾ അത് പോലീസ് നോട്ടീസ് ചെയ്യുകയും അതിനൊരു ആക്ഷൻ. ഇതിന്റെ ഒരു തുടക്കം തന്നെ ആയിരുന്നിരിക്കണം, ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നല്ലോ, തുണ എന്ന് പറഞ്ഞിട്ട് മാം തന്നെ തുടങ്ങി വെച്ചതല്ലേ. അപ്പോ അതിന്റെ ഒരു എന്താണ്, അതിന്റെ ഒരു തുടർച്ച തന്നെയാവണം ഇത്തരത്തിലുള്ള ഹാഷ് ടാഗ്സ് എന്ന് നമുക്ക് കരുതാം. തീർച്ചയായിട്ടും അത് ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോഴും അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല വശങ്ങൾ ഉദ്ദേശിച്ച് തന്നെയാണല്ലോ ചെയ്യുന്നത്. അത് വളരെ മുൻപ് തന്നെ മാം മാഡം അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പൊ സ്ത്രീകൾക്ക് ഇപ്പോഴും ഒരു പോലീസ് സ്റ്റേഷനിൽ പോവുക, ഒരു കംപ്ലൈന്റ് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഇപ്പോഴും അവരൊന്ന് ആലോചിക്കുന്ന കാര്യം, പ്രത്യേകിച്ച് അവർക്കെതിരെയുള്ള ഹറാസ്മെന്റ്സ് പോലും റിപ്പോർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോ ഈ ജനമൈത്രി പോലീസും അല്ലെങ്കിൽ പിങ്ക് പോലീസ് കുറെ സംവിധാനങ്ങൾ നമുക്കുണ്ട്, കൂടുതൽ വുമൺ ഫ്രണ്ട്ലി ആക്കാൻ ഉള്ള പദ്ധതികൾ എന്തെങ്കിലും? അതെ, എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത് സ്ത്രീജനങ്ങൾ ധൈര്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലണം എന്നാണ്, ബുദ്ധിമുട്ടുള്ളവരെ. കാരണം ഇപ്പോൾ ഒരുപാട് വിമൻ ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വനിതാ പോലീസിന്റെ സാന്നിധ്യമുണ്ട്.
അപ്പൊ അവിടെ തോക്കുമേന്തി നിൽക്കുന്ന കാവൽഭടന്മാരില്ല, അതിന് പകരം റിസപ്ഷൻ ആണ്. സൗഹൃദ പോലീസ് സ്റ്റേഷന് റിസപ്ഷനിൽ ഇരിക്കുകയാണ്. അതായത് റിസപ്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ ഹോട്ടലിലൊക്കെ വളരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമുള്ള പോലീസ് ഓഫീസേഴ്സ് അവിടെ ഉണ്ട്. പക്ഷെ ഉള്ളിലൊരു പേടിയുള്ളത് കൊണ്ടും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് എങ്ങനെ കയറി ചെല്ലും എന്നുള്ള ഒരു വിഷമമുള്ളത് കൊണ്ടുമാണ് സ്ത്രീകൾ ഇപ്പോഴും പോകാൻ മടിക്കുന്നത് ഒറ്റയ്ക്ക്. അത് ആരെങ്കിലും കൂട്ടിയെ പോകാനായിട്ടുള്ളൊരു ധൈര്യമുള്ളൂ. പക്ഷെ ഒരിക്കലെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് ചെന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് മറ്റ് സംവിധാനങ്ങൾ എന്തെങ്കിലും ഏർപ്പാടാക്കാൻ സാധിക്കും, ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോ ഇമെയിലിലൂടെയും SMSലൂടെയും ഒക്കെ പരാതിയായിട്ട് കണക്കാക്കുന്നുണ്ട്. അത് ഏത് രീതിയിൽ പരാതി കൊടുത്താലും സ്ത്രീകൾ പോകാതെ തന്നെ പരാതി കൊടുക്കാനുള്ള സംവിധാനം ഉണ്ട്. കത്തായിട്ട് എഴുതി അയക്കാം, ഇമെയിലിലൂടെ അയക്കാം. അത്തരത്തിലുള്ള എന്തെങ്കിലും ആപ്ലിക്കേഷൻ, എന്തെങ്കിലും ആപ്പ്, അതായത് എന്റെ മനസ്സിലൊരു ആഗ്രഹം, ഐഡിയ ഉള്ളതൊരു ഇതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു ആപ്പ് തുടങ്ങണം എന്നുള്ളൊരു ആശയമുണ്ട്. അതിന്റെ പ്രപ്പോസൽ സ്റ്റേജ് ഒന്നും ആയിട്ടില്ല, ആവുമ്പോ പറയാം. മാഡം, ഇപ്പോ ഈ വർഷത്തെ നമ്മുടെ വിമൻസ് ഡേയുടെ തീം എന്ന് പറയുന്നത് ടൈം ഇസ് നൗ ആണ്. അപ്പൊ ഇതിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ 1857 ഇതിന്റെ ആരംഭം കുറിച്ചു. 1975 ആയപ്പോഴേക്കും ആണല്ലോ ഇത് UN ഇത്തരത്തിലൊരു ദിനം എത്തി. പക്ഷെ ഇപ്പോഴും ടൈം ഇസ് നൗ എന്ന് പറഞ്ഞ് നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണുള്ളത്. അപ്പോ ഒരു DGP എന്നുള്ള നിലയിൽ എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ഇതിന് എങ്ങനെയാണ് നമുക്കൊരു മാറ്റം സാധ്യമാക്കാൻ സാധിക്കുക? ടൈം ഈസ് നൗ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. നൗ, ഇപ്പോഴത്തെ ഈ ഒരു മോമെന്റ് വളരെയധികം പ്രാധാന്യമുള്ളതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മള് കാത്തിരുന്നിട്ട് നാളെ അത് ശരിയാവുമായിരിക്കും, ഭാവിയിൽ അത് ശരിയാവുമായിരിക്കും, അല്ലെങ്കിൽ മറ്റന്നാൾ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ഉത്തരവ് വരുമായിരിക്കും എന്ന് വിചാരിച്ച് നിൽക്കാതെ ഇപ്പോ നമ്മൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനുള്ള ആക്ഷൻ എടുക്കുമോ? ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ നൗ. സ്ത്രീകൾക്ക് എപ്പോഴും ഇത് ഈ ഒരു നിമിഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് മാറ്റി വെക്കാതെ ഒന്നിനും കാത്തു നിൽക്കാതെ ഇപ്പോ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അത് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മെസ്സേജ്. വിച്ച് ഐ ഹാവ് ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എന്റെ ജീവിതം മുഴുവനും ഞാൻ ആ നൗ എന്നുള്ള ഇമ്പോർട്ടൻസ് പോയിന്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ നൗ ഇല്ലാതെ പിന്നെ ബാക്കി ഉണ്ടാവില്ലല്ലോ. അവിടെ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അതുപോലെ സമൂഹം, സാഹിത്യ ലോകം, മാം ഒരു എഴുത്തുകാരി കൂടിയാണ്, സ്ത്രീകളോളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, സ്ത്രീകളുടെ നിയമ അവകാശങ്ങളെ കുറിച്ച്, കുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോ എല്ലാം ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിരിക്കില്ലേ അതിന് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള? എന്താണ് മാഡത്തിന്റെ കാഴ്ചപ്പാട് അതിനെ കുറിച്ച്? അതായത് ഒരു ഒരു വ്യക്തിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോ ആസ് എ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ എന്നെ പോലീസിന്റെ മാത്രം പ്രവർത്തനം കൊണ്ട് മാത്രം അംഗീകരിക്കുന്നതാണ് എന്റെ സമൂഹം, ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ജനം ഒക്കെ. ഒരു ആസ് എ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ എന്റെ ഈ പേരിന്റെ കൂടെയുള്ള IPS എന്നുള്ള മൂന്ന് വാക്കുണ്ടല്ലോ, അതാണ് എന്നെ ഐഡന്റിഫൈ ചെയ്യുക, എന്റെ ഐഡന്റിറ്റി അതാണ്. പക്ഷേ എനിക്കെന്റെ ചെറുപ്പകാലം തൊട്ട് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളും ഉള്ളത് ഈ എഴുത്ത് വലിയൊരു വീക്ക്നെസ് ആയിരുന്നു. വായന എഴുത്ത് പങ്ക്തികൾ സ്ഥിരമായി വായിക്കുന്ന ആൾക്കാരായിരുന്നു, അതുകൊണ്ട് എഴുതാതിരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. പിന്നെ കൂടാതെ സാമൂഹ്യമായിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതും എഗെയിൻ IPS എന്നുള്ള അതിൽ വരുന്നതാണ്. അതായത് നമ്മൾ പോലീസിന്റെ ജോലി ചെയ്യുമ്പോൾ സമൂഹത്തിൽ ഇത്രമാത്രം ദുഷിപ്പ് ഉണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു തോന്നൽ വരും. പിന്നെ ഇപ്പോൾ ജോലിയിൽ നിന്നും മാറി കിട്ടുന്ന സമയം മുഴുവനും സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, സ്ത്രീകളുടെ നന്മയ്ക്ക് വേണ്ടി ഉന്നമനത്തിനായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ഒരു തോന്നലും അങ്ങനെ ഉണ്ടാകുന്നതാണ്. അപ്പൊ അതൊക്കെ എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണേണ്ട കാര്യമില്ല, ഭാഗമാണ്. പക്ഷെ അപ്പോഴും മാഡം, ഈ നമ്മളൊരു ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ഒരാളാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഒരു സാഹിത്യകാരിക്ക് ഒരിക്കലും അങ്ങനെ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്ന് എഴുതാൻ സാധിക്കില്ല എന്നാണ് പലരും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ മാഡത്തിലെ സാഹിത്യകാരി എങ്ങനെയാണ് ഇത്തരം റെസ്ട്രിക്ഷൻസിനെയൊക്കെ എങ്ങനെയാണ് ഓവർകം ചെയ്ത്? സാഹിത്യം അതായത് എഴുതി പബ്ലിഷ് ചെയ്യുന്നതിന് നമ്മുടെ കോണ്ടാക്ട് റൂൾസ് അനുസരിച്ച്, ഓൾ ഇന്ത്യ സർവീസിന്റെ കോണ്ടാക്ട് റൂൾ അനുസരിച്ച് പെർമിഷൻ ഉണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ വിമർശനം നടത്താൻ പാടില്ല, സർക്കാരിനെയോ നമ്മുടെ ജോലിയെയോ ഒന്നും വിമർശിച്ച് ആരെയും വ്യക്തികളെ വിമർശിച്ച് എഴുതാൻ പാടില്ല എന്നാണ്. അപ്പൊ ഞാൻ എഴുതുന്നത് മുഴുവനും കഥകളും ഫിക്ഷനും ഒക്കെ. റീത മേരി എന്ന് പറയുന്ന കഥാപാത്രം വളരെയധികം പ്രശസ്തമാണ്. അല്ല, അതൊരു സീരിയൽ കഥാപാത്രം തന്നെയാണ്. മൂന്ന് നോവലുകൾ ഞാൻ റീത മേരി IPS വെച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ആത്മകഥ അംശം ഉണ്ടോ മാം? മാമിന്റെ അനുഭവങ്ങൾ തന്നെയാണോ? ആത്മകഥ പറയാൻ പറ്റില്ല, പക്ഷെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും. നമ്മൾ എന്ത് എഴുതിയാലും അതിൽ അനുഭവം കാണും. എന്റെ എല്ലാ നോവലിലും, ചെറുകഥാ സമാഹാരങ്ങളിൽ പോലും, കഥകളിൽ എല്ലാം ഒരു ഇൻസിഡന്റ്, ശരിക്കുള്ള റിയൽ ലൈഫ് ഇൻസിഡന്റ്. ശരിക്കും പറഞ്ഞാൽ അവിടെ പോലും ശരിക്കും ആ സ്ത്രീയുടെ ശക്തിയാണ് റീത മേരി
കൃതിയിലൂടെ നമ്മൾ അറിയുന്നത് അല്ലെ. വളരെ ബോൾഡായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് നോവൽസിലൊക്കെ വായിച്ചിട്ടുള്ള അഗത ക്രിസ്റ്റിയുടെ ഒക്കെ നോവൽസിൽ വായിക്കുന്ന അതുവരെ എത്തിയിട്ടില്ല. അല്ല അതല്ല, അത്രയും തന്നെ ശക്തമായ കഥാപാത്രമാണ്. അതും സ്ത്രീകൾക്കാകാം എന്നുള്ളത് കഥയിലൂടെ ആയാലും എപ്പോഴും സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നിലകൊണ്ടിട്ടുള്ളത്. പക്ഷേ മാം, ഈ ഒരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ധാരാളം ചലഞ്ചസ് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ചും ഫാമിലി എന്ന് പറയുന്നത്. പലരും പറയാം പോലീസുകാർക്ക് ചിലപ്പോൾ ഒരു വിവാഹ ജീവിതം വളരെയധികം ബുദ്ധിമുട്ടായിരിക്കാം, അത്തരം ഇതൊക്കെ നേരിട്ടിട്ടില്ലേ. അപ്പൊ ശരിക്കും മാം തന്നെയാണ് ഇപ്പോഴത്തെ സ്ത്രീകൾക്ക് ഈ രംഗത്തേക്ക് കടന്നു വരവാൻ നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന മാമിന് തന്നെയായിരിക്കും. ഒരു ബുദ്ധിമുട്ടും പോലീസ് എന്ന് പറയുന്നത് മറ്റേത് ജോലിയെ പോലെ ഉള്ളൊരു ജോലിയാണ്. അതിനേക്കാളും കൂടുതൽ ത്രില്ലിംഗ് ആണ്, എക്സൈറ്റിംഗ് ആണ്. ഒരു നിമിഷം പോലും ബോറടിക്കില്ല. പുതിയ പുതിയ കാര്യങ്ങളും ചലഞ്ചസ്, പുതിയ പുതിയ കാര്യങ്ങൾ ചലഞ്ചസ്, ഇത്രയധികം ആൾക്കാരെ കാണാനുള്ള, ജീവിതത്തെ കുറിച്ച് ഇത്രയും അറിയാൻ പറ്റുന്ന ഒരു ജോലി വേറെയില്ല. പിന്നെ നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ സ്ത്രീകളുടെ ഒരു പ്രത്യേക കഴിവ് നമ്മുടെ ഒരു ദിവസത്തെ 24 മണിക്കൂർ അല്ല, നമുക്കത് വലിച്ച് എത്ര വേണമെങ്കിലും ആക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് സ്ത്രീകൾക്കുണ്ട്. അപ്പം അതില് എല്ലാം നമുക്ക് അതിനകത്ത് നമ്മുടെ സ്വന്തം കാര്യം, എനിക്ക് എൻ്റെ സ്വന്തം കാര്യങ്ങൾ, എൻ്റെ ബയോളജിക്കൽ നീഡ്സ്, എൻ്റെ സൗന്ദര്യ സംരക്ഷണം വേണമെങ്കിൽ അത്, അല്ലെങ്കിൽ കുട്ടികളുടെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യം, എൻ്റെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നോക്കാൻ, റിലേറ്റീവ്സിൻ്റെ എല്ലാവരുടെയും പ്രശ്നം തീർക്കാനായിട്ടും, പിന്നെ അത് കഴിഞ്ഞാൽ സെയിമായിട്ട് ഓഫീസിലെ കാര്യങ്ങൾ, ഒരു ഒരു ആത്മാർത്ഥത കുറവും ഇല്ലാതെ 100% ആത്മാർത്ഥതയോടുകൂടി തന്നെ ഓഫീസിലെ സകല കാര്യങ്ങളും ജോലിയിലെ സകല കാര്യങ്ങളും കൂടെ ചെയ്യാൻ സാധിക്കും. അത് എന്റെ കഴിവല്ല, എല്ലാ സ്ത്രീകൾക്കും ആ കഴിവുണ്ട്. സ്ത്രീകൾക്കാണ് ആ കഴിവ് കൂടുതൽ എന്നാണ് തോന്നുന്നത്. എല്ലാ സ്ത്രീകൾക്കും ആ കഴിവുണ്ട്, പക്ഷെ അവർക്കത് മനസ്സിലാക്കണം. അതായത് അതിന്റെ ആ ശക്തി മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണെങ്കിൽ ഇറ്റ്സ് അമേസിംഗ്. മാഡം, ഇപ്പൊ ഈ പ്രിസൺസിന്റെ ചാർജുള്ള DGP ആണല്ലോ, ഈ വുമൻ പ്രിസണേഴ്സിന്റെ ഒരു അവസ്ഥയെ കുറിച്ച്, അല്ലെങ്കിൽ അവരവിടെ എത്തിപ്പെടുന്ന സാഹചര്യങ്ങൾ, അവിടെ നിന്ന് തിരിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണല്ലോ, എങ്ങനെയാണ് മാഡം അതിനെ, ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത് അവരുടെ അവസ്ഥയെ കുറിച്ച്? ഞാന് ജയിലുകൾ 54 ജയിലുണ്ട് എന്റെ കീഴില് കേരളം മൊത്തമായി. അപ്പൊ അതിൽ ഓരോ ജയിലിൽ പോകുമ്പോഴും സ്ത്രീകളുടെ കാര്യങ്ങൾ അടുത്ത് കുറച്ചും കൂടെ സമയം ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട്, ചെലവഴിക്കാറുണ്ട്. കാരണം അവർക്ക് പറയാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എന്റെ അടുത്ത് തുറന്ന് പറയാനും അവർക്ക് മടിയില്ല. പക്ഷെ കൂടെ യൂണിഫോം ഇട്ട ഒരു ഓഫീസർ ഉണ്ടെങ്കിൽ അവർ മിണ്ടുകയില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് അവരുമായിട്ട് സംസാരിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ്. കാരണം എനിക്ക് താല്പര്യമുണ്ട് അറിയാൻ, എന്തുകൊണ്ട് ഒരു സ്ത്രീ ഒരു കുറ്റകൃത്യം ചെയ്യുന്നു, എന്താണ് സാഹചര്യം എന്നറിയാൻ താല്പര്യമുണ്ട്. പലപ്പോഴും ചില സ്ത്രീകൾ വളരെ മോശ സ്വഭാവമുള്ളവരുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. കൊച്ചു കുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിൽപ്പന ചരക്കാക്കുന്ന മനസ്ഥിതിയുള്ള സ്ത്രീകൾ വരെ ഉണ്ട്. പക്ഷെ മിക്കവാറും എല്ലാ സ്ത്രീകളും ഇതിലേക്ക് വലിച്ചഴക്കപ്പെട്ടവരാണ്. കുറ്റകൃത്യങ്ങളിലേക്ക് യാതൊരു ഗത്യന്തരവും ഇല്ലാതെ ചെയ്തു പോകുന്നതാണ്. അപ്പൊ അവര് ജയിലിൽ വന്ന് പെടുമ്പോൾ വലിയൊരു ആഘാതമാണ്. ജയിലിനകത്ത് വരുമ്പോൾ സ്വാതന്ത്ര്യം ആണല്ലോ ഏറ്റവും പ്രധാനം. അപ്പൊ അത് നിഷേധിക്കപ്പെടുമ്പോൾ കിട്ടുന്ന മാനസിക ആഘാതം, അതിന്റെ വിഷമം, പിന്നെ ചെയ്തു പോയ കുറ്റത്തിന്റെ പശ്ചാത്താപം, ഇതെല്ലാം കൂടെ വരുമ്പോൾ സ്ത്രീകളുടെ കണ്ടീഷൻ വളരെ മോശമായി വരുന്ന അവസ്ഥയിൽ അവരുമായി ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര റിലീഫാണ് കിട്ടുന്നത്. അവര് നമ്മളുടെ അടുത്തൊക്കെ തുറന്ന് സംസാരിച്ച് അവരുടെ വികാരങ്ങളും എല്ലാം അങ്ങോട്ട് പുറത്തോട്ട് ഒഴുകുമ്പോൾ നമുക്ക് സ്വീകരിക്കാനായിട്ട് ഒരു പാത്രം ഇല്ല, ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിപ്പോവും. അപ്പൊ ഇതാണ് ഞാൻ സമൂഹത്തിനോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീകളായിട്ട് ഉള്ള സ്ത്രീകൾ, ഇവർ വരുമ്പോൾ, കുറ്റവാളികൾ വരുമ്പോൾ അവരേതൊക്കെ പ്രക്രിയയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ നമ്മൾ അവർക്ക് പ്രത്യേകമായിട്ട് ഇപ്പോൾ പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഞാൻ വന്നതിന് ശേഷം, ജയിൽ DGP ആയിട്ട് വന്നതിന് ശേഷം 80 വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകിയിട്ടുണ്ട്. അതിലിപ്പോ 24 ലൈസൻസ് കിട്ടി. ബാക്കിയുള്ള, അപ്പൊ അവർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ഷീ ടാക്സി ഓടിക്കാം, അവർക്ക് വനിതാ ഓട്ടോറിക്ഷ ഓടിക്കാം, അവർക്ക് ഡ്രൈവിംഗ് സ്കൂൾ നടത്താം. പിന്നെ അതുപോലെ അവർക്ക് പലതരത്തിലുള്ള പരിശീലനങ്ങൾ പ്രത്യേകമായിട്ട് ഞാൻ നൽകുന്നുണ്ട്. ഇപ്പൊ കൂൺ കൃഷി വളർത്താനായിട്ടുള്ള പരിശീലനം നൽകി, പച്ചക്കറി, പിന്നെ കോഴി വളർത്തൽ, ഡയറി ഫാമിംഗ്, അതിനുള്ള പല പരിശീലനങ്ങൾ, ബേക്കിംഗ്, കുക്കിംഗ്, ബ്യൂട്ടി പാർലർ. അപ്പൊ അവർക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ അവർക്ക് ആരെയും ബുദ്ധി വിഷമിക്കാതെ സ്വന്തം കാലിൽ നിന്ന് ജോലി എടുക്കാനുള്ള ഒരു സമയം. ഇപ്പൊ കറക്ഷണൽ സർവീസസിന്റെ ചാർജ് ഉണ്ടല്ലോ മാഡത്തിന്. അപ്പൊ നമ്മുടെ ഈ ചില ഡെവലപ്ഡ് കൺട്രീസിലെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്, കോപ്പൻഹേഗൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ജയിലിനോട് ചേർന്ന് തന്നെ ഫാമിലി റൂം സെറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ, അതല്ല അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക്. പക്ഷെ അത്രത്തോളം എത്തിയിട്ടില്ലെങ്കിലും ധാരാളം മെത്തേഡ്സ് ഉണ്ട് നമുക്ക്. അത് എത്രമാത്രം സക്സസ്ഫുൾ ആണ് നമ്മുടെ? തീർച്ചയായിട്ടും അത് വളരെ നല്ലതാണ്. അതായത് ജയിലിനകത്ത് കിടക്കുന്ന ഒരാൾക്ക്, ഒരു വ്യക്തിക്ക്
കുടുംബവുമായിട്ട് ഇടപഴകുമ്പോൾ മാത്രമാണ് അയാൾക്ക് തിരിച്ച് ഒരു മനുഷ്യനായി എന്നുള്ളൊരു തോന്നൽ വരുന്നത്. അതുകൊണ്ടാണ് പരോളിന്റെ പ്രാധാന്യം. അതായത് ഒരു പരോളിൽ ഒരാളെ വിടുമ്പോൾ അയാൾക്ക് സമൂഹത്തിൽ വീണ്ടും ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കാൻ ഉള്ള ഒരു അവസരം കിട്ടുകയാണ്. അപ്പോ ജയിലിനകത്തേക്ക് കുടുംബങ്ങളെ കൊണ്ടുവരാറുണ്ട്, അവരെ കാണാനായിട്ട് കുടുംബങ്ങൾ വരാറുണ്ട്. ആഴ്ചയിൽ 3 പ്രാവശ്യം അല്ലെങ്കിൽ 2-3 പ്രാവശ്യം കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് വന്ന് ഇവരെ കാണാം, വിസിറ്റ് ചെയ്യാം, വിസിറ്റ് ചെയ്യാം. പക്ഷെ കൂടെ താമസിക്കുന്ന അവസരം നമ്മുടെ കേരളത്തിൽ ഇതുവരെ തുടങ്ങിയിട്ടില്ല. ചിലയിടത്തുണ്ട്, സാങ്കനീർ എന്ന് പറയുന്ന രാജസ്ഥാനിലുള്ള സാങ്കനീറിൽ താമസിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാനൊരു പ്രപ്പോസല് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളൊരു മോഡൽ പ്രിസൺ ഉണ്ടാക്കുന്നുണ്ട്, കേരളത്തിലെ ഒരു പ്രിസൺ ഒരു മോഡൽ പ്രിസൺ ആക്കുന്നുണ്ട്. അതിനോട് ചേർന്ന് ഒരു ഹോസ്റ്റൽ പോലെ കെട്ടിയിട്ട് നേരത്തെ തന്നെ തടവുകാർക്ക് പറയാൻ പറ്റും, ഇന്ന ദിവസം എന്റെ ഫാമിലി വന്ന്, അതായത് ഭാര്യയും കുട്ടികളും എന്റെ കൂടെ വന്ന് താമസിക്കാൻ തരണം. അപ്പൊ അതനുസരിച്ച് നമ്മൾ ബുക്കിംഗ് നടത്തിയിട്ട് അവരെ കുടുംബത്തിനെ വന്ന് താമസിക്കാനുള്ള അവസരം. അതിനകത്ത് നേരത്തെ ഒരു വിമർശനം ഉണ്ടായത് കുടുംബം തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് അവരെ എന്തിനാ ജയിലിൽ അടയ്ക്കുന്നത് എന്നുള്ളൊരു വിമർശനം ഇതിന് പ്രപ്പോസല് കൊടുത്തപ്പോ തന്നെ ഉണ്ട്. തെറ്റ് ചെയ്തതാണല്ലോ, അപ്പൊ അയാളെ തന്നെ ജയിലിലാക്കിയ പോലെ കുടുംബത്തിനെയും കൂടെ ജയിലിലാക്കണോ എന്നുള്ള ഒരു ജയിൽ അന്തരീക്ഷം ആകരുത് എന്നുള്ള ഒരു കാര്യം മാത്രമേ അതിനകത്തുള്ളൂ. മാഡം, ഈ പ്രിസണിലെ പോപ്പുലേഷൻ എനിക്ക് തോന്നുന്നു വളരെ ഒരു അലാമിംഗ് റേറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ ഉള്ളത്. അപ്പൊ ഈ പ്ലീ ബാർഗെയിനിങ് പോലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് എത്രത്തോളം നടക്കുന്നു? നമ്മുടെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ചെയ്യണം. അത് പ്ലീ ബാർഗെയിനിങ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു ഗുണം കിട്ടും. കൂടാതെ അത് മാത്രമല്ല, സാമൂഹ്യ സേവനം, ഒരു പിഴ അടപ്പിച്ചു പോവുക എന്നുള്ളത് കൂടാതെ ഒരു ഒരു മാസത്തേക്ക് നിങ്ങൾ ഈ ആശുപത്രി ജോലി ചെയ്യൂ അല്ലെങ്കിൽ ഈ കോർപ്പറേഷനിൽ ജോലി ചെയ്യൂ എന്ന് പറഞ്ഞൊരു ശിക്ഷ. പിന്നെ കൂടാതെ ജയിലിൽ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രം അടയ്ക്കുകയും, അല്ലാത്തപ്പോ ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഡിവൈസസ് ഉണ്ട്, ആംഗ്ലെറ്റ്സ് അല്ലെ കയ്യിലിടുന്ന സാധനങ്ങൾ, കാലിലിടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്, ഇലക്ട്രോണിക് മോണിറ്ററിംഗ് ഡിവൈസസ് ആണ്. അതിനകത്ത് ഒരു ചിപ്പ് വെച്ചിട്ട് നമുക്ക് അയാളെ സദാസമയം വാച്ച് ചെയ്യാം, അയാൾ എവിടെ പോകുന്നു എന്ത് ചെയ്യുന്നു. അപ്പൊ നമുക്ക് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് അയാളെ പുറത്തു തന്നെ വിടാം. പിന്നെ ഹോം തടവുണ്ട്, വീട്ടു തടങ്കൽ ഉണ്ട്, ഇതുപോലെയുള്ള പല കാര്യങ്ങളും ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമുക്ക് നിയമത്തിന് അതിന്റേതായിട്ടുള്ള പരിമിതികൾ. പോക്സോ പോലുള്ള നിയമങ്ങൾ എത്രത്തോളം സഹായകമാകുന്നുണ്ട്? തീർച്ചയായിട്ടും വളരെ വളരെ ഗുണകരമാണ് പോക്സോ. എനിക്കറിയാം, ഞാന് 31 വർഷം സർവീസ് ആയതുകൊണ്ട് അറിയാം, പണ്ടൊക്കെ ഒരു കേസ് ഉണ്ടാവുമ്പോ അത് IPC ഒഫൻസ് മാത്രം വെച്ചുകൊണ്ട് ചെയ്തിരുന്ന ബുദ്ധിമുട്ടുകളും ശിക്ഷയുടെ തോത് കുറവും ഒക്കെ വളരെയധികം എന്നെ വിഷമിപ്പിച്ചിട്ടുണ്ട്. ശിക്ഷ പോരാന്നുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ട്. പോക്സോ നിയമം വന്നു കഴിഞ്ഞപ്പോൾ ശിക്ഷയുടെ തോത് ഒരുപാട് കൂടുകയും ഒരുപാട് ആൾക്കാരെ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോ എനിക്ക് തോന്നുന്നു ജയിലിൽ തന്നെ ഒന്ന് നടന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏകദേശം 40% പ്രതികൾ പോലും പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് വന്നിരിക്കുന്നു. മാഡം, ഇന്ന് വനിതാ ദിനത്തിൽ എന്തായാലും എനിക്ക് തോന്നുന്നു സ്വന്തം തെറ്റുകൊണ്ടല്ലാതെ പലപ്പോഴും പല പീഡനങ്ങൾക്കും വിധേയരാകുന്ന ഒരുപാട് പെൺകുട്ടികൾ അത് തുറന്ന് പറയുകയും പറയാതിരിക്കുകയും കടിച്ചമർത്തി കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നവരുണ്ട്. അവർക്ക് ഒരു വനിത എന്നുള്ള നിലയിൽ, വനിത DGP എന്നുള്ള നിലയിൽ മാഡത്തിന് എന്ത് മെസ്സേജാണ് കൊടുക്കാനുള്ളത്? എനിക്ക് കുട്ടികളോട്, പെൺകുട്ടികളോടും സ്ത്രീകളോടും പറയാനുള്ള ഒരേ കാര്യം, ഒരു കാര്യമേ ഉള്ളൂ, അതെപ്പോഴും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതായത് നിങ്ങൾ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ യാതൊരു വിധത്തിലുള്ള പീഡനവും സഹിക്കേണ്ടതേയില്ല. ഒരു ഒരു കാരണവശാലും സഹിക്കുകയെ ചെയ്യരുത്. പ്രതികരിക്കണം, പ്രതിഷേധിക്കണം, അത് പുറത്ത് പറയണം. സപ്പോർട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടും പോലീസിന്റെ ഭാഗത്തുനിന്നും പേഴ്സണലി എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അത് അതിന് നിങ്ങൾ ഒരു വിഷമവും വിചാരിക്കേണ്ട. അപ്പൊ പ്രതികരിക്കുക, പ്രവർത്തിക്കുക, പ്രതിഷേധിക്കുക. മാഡം പറഞ്ഞതുപോലെ ടൈം ഇസ് നൗ എന്നുള്ളത് എപ്പോഴും ഓർമ്മ, അതായത് ഇന്നത്തെ ദിവസം മാത്രമല്ല എന്നും എന്തായാലും വളരെ സന്തോഷം. ഇത്രയും ഈ ഒരു ദിനത്തിൽ തന്നെ മാഡത്തിന് ഇവിടെ അതിഥിയായി കിട്ടിയതിൽ വളരെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ ഇന്ന് സുദിനം ഇവിടെ സമയം അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു, താങ്ക് യു മാഡം. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു വുമൻസ് ഡേ വീണ്ടും ആശംസിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ DDSudhinam@gmail.com തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക. എല്ലാവർക്കും മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. അതുവരെയും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.